ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി നമ്മളൊരു അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു സ്വിംഗ് മെഷീനാണ് സ്വിംഗ് മെഷീൻ്റെ കമ്പനി നെയിം ബ്രദർ ആണ് മോഡൽ നമ്പർ JA1400 ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ പിന്നെ അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്കിതിലെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യാം ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് ഇതിൻ്റെ മാനുവലാണിത് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ആക്സസറീസ് വരുന്നത് ഇതിൽ നീഡിൽ പിന്നെ ത്രെഡ് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫുഡ് കൺട്രോളർ ഇതാണ് ഫുഡ് കൺട്രോളർ ഇതിനിത് അവിടെ നമ്മുടെ മെഷീനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള പ്ലഗാണിത് ഫുഡ് കൺട്രോളർ നമ്മൾ മെഷീനുമായിട്ട് കണക്ട് ചെയ്യാം കണ്ടോ കണക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഓൺ ആക്കാം ജസ്റ്റ് ഇത് നമ്മുടെ പ്ലഗിൽ കണക്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്ത ശേഷം നമ്മൾ കാല് വെച്ച് ഇതിൽ ചവിട്ടുമ്പോഴാണ് നമ്മുടെ മെഷീന് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ത്രെഡ് ഇടാനുള്ള സംഭവം പിന്നെ ഇതിന് 14 സ്റ്റിച്ചസ് നമുക്ക് ചെയ്യാം 14 ടൈപ്പ് ഓഫ് സ്റ്റിച്ചസ് ചെയ്യാം അതിൽ തന്നെ നമ്മുടെ ബട്ടൺസ് ഹോള് ഇടുന്നതും സിബ് കണക്ട് ചെയ്യുന്നതും എല്ലാം ഉണ്ട് പിന്നെ ഇതാ ഈ സ്വിച്ചാണ് നമ്മൾ ബാക്ക്വേർഡ് അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ചാണിത് ഈ ഫുഡ് താഴ്ത്താനും മേൽക്കാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ് മാനുവല് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു CD ഉണ്ട് ഈ CD ഇട്ട് നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ഫുൾ ഐഡിയയും നമുക്ക് കിട്ടും ഇത് നമ്മൾ ശരിക്കും ഒരു ബിഗിനേഴ്സ് അല്ലെങ്കിൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു മെഷീനാണ് പ്രൊഫഷണൽസിന് യൂസ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം ഉചിതമാണെന്ന് എനിക്കറിയില്ല വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതന്നെ കൂടുതലാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിലുണ്ട് നല്ലൊരു മെഷീനാണ് എൻ്റെ സിസ്റ്റർ ഇത് കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് ബ്രദറിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെ ഞാൻ വേറൊന്നു തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാട്ടിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ UAE ഉള്ളത് ഇവിടുന്നാണ് ഞാനിത് വാങ്ങിച്ചത് ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ ഏകദേശം 340 something ദിർഹംസ് ആണ് വന്നത് യൂസ് ചെയ്യുക എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ ബോബിനിൽ നൂല് ചുറ്റുന്നതാണ് കാണിക്കുന്നത് അതാ ഇങ്ങനെ ഇതാ ഇതിവിടെ ഇങ്ങനെ ഒരു ഹോളുണ്ട് ഹോൾ വഴി നമ്മൾ നൂല് ഇങ്ങനെ എടുക്കാം സൈഡിലുള്ള സ്വിച്ച് നമ്മളിനി ഓൺ ചെയ്തിട്ട് ഈ ത്രെഡ് ഇങ്ങനെ ഇനി നമ്മൾ ബോബിനിടാണ് ഇവിടെയാണ് നമ്മൾ ബോബിനിടേണ്ടത് ജസ്റ്റ് ഇതിന് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ചെറിയൊരു ഒരു ഒരു ലോക്കുണ്ട് ആ ലോക്കിനകത്തേക്കൂടെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ത്രെഡിങ്ങനെ വെക്കണം എന്നിട്ടത് ക്ലോസ് ചെയ്യാം ഇതാണ് ബട്ടൺ വഴി ഇങ്ങനെ മേലൊക്കെ വന്നിട്ട് ഇതിനകത്തൊരു കമ്പിയുണ്ട് അതിനും ഒരു ലോക്കുണ്ട് അതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം നമ്മുടെ നീഡിലിൻ്റെ അകത്തേ കൂടെ കണ്ട ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ ഫുട്ട് താഴ്ത്തി വെക്കുക സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക ത്രെഡ് കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെച്ചിട്ട്
ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് പൊട്ടും. ഇവിടെ നമ്മൾ തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്റ്റിച്ച് വേണമെന്ന് നോക്കുന്നത്. ഇപ്പോൾ സിക്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ അടുത്തായിരിക്കും നമ്മളെ സ്റ്റിച്ച്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സെവനിലോ എയ്റ്റിലോ ഒക്കെ ഇടായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഈവൻ നമുക്ക് ആഫ്റ്റർ സ്റ്റിച്ചിങ് നമുക്കതെങ്ങനെ റിമൂവ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു മീഡിയം ടൈപ്പ് ഓഫ് വെച്ചിട്ട് ചെയ്യായിരിക്കും നല്ലത്. ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വളരെ അടുത്തായിരിക്കും അത്. അങ്ങനെ പിന്നെ ഇവിടെ ഇത് ബട്ടൺ ഹോളാണ് ഈ 5 എന്ന് എഴുതിയത്. പിന്നെ സിഗ്സാഗ് സ്റ്റിച്ചിങ് ഉണ്ട്. ഈ സിഗ്സാഗ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മളെ താഴെ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യില്ലേ, നമ്മൾ ഡ്രസ്സിൻ്റെ താഴെയും സൈഡിലൊക്കെ അകത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സിഗ്സാഗ് സ്റ്റിച്ചസ്. ഇതാണ് ബാക്ക്വേർഡ് സ്റ്റിച്ച്. ഞാനിവിടെ ഒരു 8 ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിലോ കണ്ടില്ലേ, സിഗ്സാഗ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സിഗ്സാഗ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിങ്. നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ താഴെ ഡ്രസ്സ്, ഇപ്പോൾ ലോങ് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ താഴെ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വീഡിയോ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.